നമസ്കാരം. കാപ്പിയും ചായയും എല്ലാം തന്നെ നമ്മുടെ പലരുടെയും ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത വസ്തുക്കളാണ്. ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഊർജം ലഭിക്കാൻ തുടങ്ങിയ പല കാരണങ്ങളാലും കാപ്പിയെ ആശ്രയിക്കുന്നവർ ഏറെയുണ്ട്. എന്നാൽ കാപ്പി ആരോഗ്യത്തിന് എത്ര കണ്ട് ഗുണകരമാണ് എന്നതാണ് വാസ്തവം. കാപ്പി വാസ്തവത്തിൽ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇതിലെ കഫീൻ എന്ന ഘടകമാണ് ദോഷം വരുത്തുന്നത്. കാപ്പിയിൽ മാത്രമല്ല, കഫീൻ എന്തിലടങ്ങിയിട്ടുള്ളതാണെങ്കിലും ദോഷം തന്നെയാണ്. പ്രത്യേകിച്ചും ഇത് അധികമാകുമ്പോൾ. ഇത് ബി പി ഉള്ളവർക്ക് നല്ലതല്ല. കഫീൻ അഡ്രിനാലിൻ ഹോർമോൺ അധികമാക്കാൻ ഇടയാക്കുന്നതാണ്. ഇതിനാൽ ബി പി വർദ്ധിക്കാനും സാധ്യതയാണ്. ബി പി പ്രശ്നങ്ങളുള്ളവർ കഫീൻ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇത് കുറവളവിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമില്ല. കാപ്പിക്ക് വേറെയും ദോഷവശങ്ങളുണ്ട്. ചർമാരോഗ്യത്തിനും ഇത് നല്ലതല്ലെന്ന് വേണം പറയാൻ. പൊതുവെ കാപ്പി അഥവാ കഫീൻ ഡീഹൈഡ്രേഷൻ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇതിനാൽ ശരീരത്തിലെ ജലാംശം കുറയുന്നുണ്ട്. ഇത് ചർമ്മം വരണ്ടു പോകാനും ചർമ്മത്തിൽ ചുളിവുകളും വരകളും വരാനും ചർമ്മം അയഞ്ഞു തുടങ്ങാനും ഇടയാക്കുന്നതാണ്. കാപ്പി മിതമായി കഴിക്കുന്നത് ദോഷം വരുത്തില്ല. എന്നാൽ അമിതമാകുന്നത് ഏറെ ദോഷങ്ങൾ വരുത്തുന്ന ഒന്നാണ്. കാപ്പി കുടിക്കുന്നവരാണ് എല്ലാവരും, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റാൽ. ഇത് കാപ്പി കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ്. രാവിലെ തന്നെ വെറും വയറ്റിൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുമ്പോൾ ഇത് വയറ്റിലെ അസിഡിക് ലെവൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അസിഡിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ മലബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാപ്പി കുടിക്കുമ്പോൾ അത് ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ മലബന്ധ പ്രശ്നങ്ങളിലേക്ക് പലരെയും നയിക്കുന്നതിൽ ഒരു പ്രധാന കാരണം അവരുടെ രാവിലത്തെ ബെഡ് കോഫി അല്ലെങ്കിൽ ടീ എന്ന ശീലം തന്നെയാണ്. ഉറക്കം കളയുന്നതിനുള്ള പ്രധാന ഘടകം കൂടിയാണ് കാപ്പി. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ കാപ്പി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇത് ഉറക്ക പ്രശ്നങ്ങൾ വരുത്തും. ഉറക്കക്കുറവ് പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. ദഹന പ്രശ്നങ്ങൾക്കും കാപ്പി ഇടയാക്കും. കാപ്പി മിതമായി കഴിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകും. കാപ്പിയിൽ നെയ്യോ ബട്ടറോ ചേർത്ത് കഴിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി കാപ്പി ആരോഗ്യകരമാക്കി മാറ്റാനുള്ള വഴിയാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ദിവസം 100 മില്ലിഗ്രാമിൽ കുറവ് കഫീൻ കഴിക്കുന്നവർക്ക് അപേക്ഷിച്ച് 20 മുതൽ 300 മില്ലിഗ്രാം വരെ കഫീൻ കഴിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത 48% കുറവാണെന്ന് ക്ലിനിക്കൽ എൻഡോക്രൈനോളജി ആൻഡ് മെറ്റബോളിസം ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട്. UK ബയോബാങ്ക് ഡേറ്റയിൽ നിന്ന് 37 നും 73 നും ഇടയിൽ പ്രായമുള്ള 500,000-ൽ അധികം പേരുടെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത്. എന്നാൽ മിതമായ അളവിൽ അകത്ത് ചെല്ലുമ്പോഴാണ് ഈ ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നതെന്നാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ സുഹോവ് മെഡിക്കൽ കോളേജിലെ ചോഫു കെ പറയുന്നത്. എന്നാൽ കഫീൻ പ്രാഥമികമായി നമ്മുടെ ശരീരത്തിലെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇത് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നേരിട്ട് ബാധിക്കും. കാപ്പി അമിതമായി കുടിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുമെന്ന് ന്യൂട്രീഷണലിസ്റ്റ് മുക്ത പ്രധാൻ പറയുന്നുണ്ട്.